നെക്സ്റ്റ് ടോപ്പിക് സ്പ്രിംഗ് ഫോം വാലിഡേഷൻ. സ്പ്രിംഗിലെ ഒരു വാലിഡേറ്റർ ഇന്റർഫേസ് വരുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് ഫോം ഫീൽഡ്സ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒബ്ജക്ട്സിനെ വാലിഡേറ്റ് ചെയ്യാനും പറ്റും. വാലിഡേറ്റർ ഇന്റർഫേസ് വർക്ക് ചെയ്യുന്ന എറർ ഒബ്ജക്റ്റോട് കൂടി ഇണങ്ങിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫെയിലൂർ വരുന്ന സമയത്ത് എറർ ഒബ്ജക്ട്സിനെ റിട്ടേൺ ചെയ്യാനും പറ്റും. അതിൻ്റെ സിമ്പിൾ ക്ലാസ് പേഴ്സൺ എന്നൊരു ക്ലാസ് നോക്കിയാൽ അതിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് നെയിമും ഏജും ഉള്ളതായിട്ട് വിചാരിക്കാം. ഈ ചെറിയൊരു ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറയുന്നത് സപ്പോർട്ട്സ് മെത്തേഡും അടുത്ത വാലിഡേറ്റ് മെത്തേഡും. സപ്പോർട്ട് മെത്തേഡിൻ്റെ ആർഗ്യുമെൻ്റ് ക്ലാസ്സാണ്. എന്തിനാണെന്ന് വെച്ചാൽ ടു നോ ദ ഒബ്ജക്ട്സ് ഓൺ വിച്ച് വാലിഡേഷൻ ക്യാൻ ബി യൂസ്ഡ്. ഏതൊക്കെ ഒബ്ജക്ട്സിൽ ഏത് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിലാണ് വാലിഡേഷൻ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് സപ്പോർട്ട്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വാലിഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റ് പാരാമീറ്ററായിട്ട് വരും, അത് ആർഗ്യുമെൻ്റായിട്ട് എറേഴ്സും വരും. ഒരു വാലിഡേറ്റർ ക്ലാസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ക്ലാസ് പേഴ്സൺ വാലിഡേറ്റർ ഇംപ്ലിമെൻറ്റ്സ് വാലിഡേറ്റർ വാലിഡേറ്റർ ഇന്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് സപ്പോർട്ട്സ് മെത്തേഡ് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട്സ് മെത്തേഡിൻ്റെ അകത്ത് വരുന്ന ക്ലാസ് സി ആർഗ്യുമെൻ്റായി വരുന്നു. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് പേഴ്സൺ ക്ലാസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ക്ലാസ്സാണോ ഈ സി എന്നാണ് ചെക്ക് ചെയ്യുന്നത്. വാലിഡേറ്റ് മെത്തേഡിനകത്ത് ഒബ്ജക്റ്റ് പാരാമീറ്ററും ഉണ്ട്, ഈ എറർ പാരാമീറ്ററും ഉണ്ട്. അപ്പോൾ ഏത് ഒബ്ജക്റ്റിനെയാണോ വാലിഡേറ്റ് ചെയ്യുന്നത് അതിന് വരുന്ന എററാണ് എറർ ഒബ്ജക്റ്റായിട്ട് പോകുന്നത്. വാലുവേഷൻ ഡ്യൂട്ടിൽസ് ഡോട്ട് റിജക്റ്റീവ് എം ടി റിജക്റ്റീവ് എം ടി എന്നൊരു മെത്തേഡ് യൂസ് ചെയ്തു. വാലിഡേഷൻ ഡ്യൂട്ടിൽസിനകത്ത് വരുന്ന റിജക്റ്റ് എം ടി മെത്തേഡ് യൂസ് ചെയ്തു. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എറർ ഒബ്ജക്റ്റ് ഇയും പ്രോപ്പർട്ടി നെയിം നെയിം എറർ കോഡ് അല്ലെങ്കിൽ എററിൻ്റെ മെസ്സേജാണ് അവിടെ വരേണ്ടത്. എറർ ഡോട്ട് എം ടി അതായത് നെയിം എന്ന് പറയുന്ന ഡേറ്റ മെമ്പറിൻ്റെ വാല്യൂ എം ടി ആണെങ്കിൽ റിജക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് റിജക്റ്റീവ് എം ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ ഒബ്ജക്റ്റ് ഇ ആണ്. അവിടെ വരുന്ന എറർ കോഡോ അല്ലെങ്കിൽ എറർ മെസ്സേജോ നമുക്ക് തേർഡ് പാരാമീറ്ററായിട്ട് മെൻഷൻ ചെയ്യാം. അതാണ് നെയിം എം ടി എന്ന് പറയുന്ന എറർ മെസ്സേജ്. എവിടെയാണ് ഈ നെയിം എം ടി എന്ന് പറയുന്ന എറർ ഉണ്ടായിരിക്കുന്നത്? ഈ നെയിം എന്ന് പറയുന്ന ഡേറ്റ മെമ്പറിലാണ്. ഇത് കൂടാതെ ഒരു എറർ ഒബ്ജക്റ്റും കൂടെ നമുക്ക് ഒരു എറർ മെസ്സേജും കൂടെ നമുക്ക് ഇതേ ഒബ്ജക്റ്റിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പം ഏജിൻ്റെ കാര്യത്തിൽ ഏജ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നെഗറ്റീവ് ഏജ് ആയിപ്പോയി എന്നുള്ള മെസ്സേജോ, അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 110 ആണെങ്കിൽ വളരെ ഏജ് കൂടിപ്പോയി എന്നുള്ള മെസ്സേജോ നമുക്ക് എറർ മെസ്സേജായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒബ്ജക്റ്റിൽ പേഴ്സൺ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഒബ്ജക്റ്റിൽ ഏതൊരു എറർ വന്നാലും ആ എറർ ഈ എറർ മെസ്സേജായി റിട്ടേൺ ആവുന്നതാണ്. വാലിഡേഷൻ എറർസ് ആർ റിപ്പോർട്ടഡ് ടു ദ എറേഴ്സ് ഒബ്ജക്റ്റ് ക്ലാസ്ഡ് ടു ദ വാലിഡേറ്റർ. ഈ വാലിഡേഷൻ്റെ കാര്യങ്ങൾ
അനോട്ടേഷൻസിൻ്റെ അവസാന പോർഷനകത്തും കുറച്ച് നോക്കിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റെഫർ ചെയ്യാം. പ്രൊജക്റ്റീവ് എം ടി ആർ വൈറ്റ് സ്പേസ് എന്നുള്ള ചെക്കിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എം ടി ഒ അതായത് ഫസ്റ്റിനെയും എം ടി ആവുകയോ അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് സ്പേസ് കിടക്കുകയോ ചെയ്യുവാണെങ്കിൽ എറർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു എററാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്ത എറർ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഫോം ഫീൽഡിൻ്റെ ഈ ഫോം ടാഗിൻ്റെ എറേഴ്സ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫോം കോളൺ എറേഴ്സ് പാർട്ടിക്കൽ ടു ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിമിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും.